നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന 10 സൂപ്പർ മെഷീനുകൾ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതം അനായാസകരമാക്കുന്നതിൽ മെഷീനുകൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. മെഷീനുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടി നമ്മുടെ പല ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് ഇപ്പോഴും പുതിയ മെഷീനുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ലോകത്തുള്ള പല ശാസ്ത്രജ്ഞരും. ഓരോ കാലഘട്ടത്തിലും വെച്ച് നോക്കുമ്പോൾ മനുഷ്യരുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് പ്രധാന കാരണം ഈ മെഷീനുകളുടെ കണ്ടുപിടുത്തം തന്നെയാണ്. ആദ്യകാലങ്ങളിൽ മെഷീനുകൾ കണ്ടുപിടിക്കുമ്പോൾ മനുഷ്യന്റെ ജോലിഭാരം എങ്ങനെ കുറയ്ക്കാമെന്നത് മാത്രമായിരുന്നു ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇപ്പോഴുള്ള മെഷീനുകളാകട്ടെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ക്രിയാത്മകമായി ചെയ്യാമെന്നതുകൂടി പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് മെഷീനുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ടോപ്പ് 10 മലയാളത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ അധികം കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ നമുക്ക് ഒരുപാട് ഉപകാരവും നൽകുന്ന ചില മെഷീനുകളെയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, സാവന്ന ഗ്ലോബൽ. നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷിയും മറ്റും ഇപ്പോഴും വ്യാപകമായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനു മുന്നോടിയായി നിലമൊരുക്കുന്നതിനും കള പറിക്കുന്നതിനുമൊക്കെയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം വളരെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഈ മെഷീൻ ഒന്ന് കണ്ടു നോക്കൂ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണിത്. ഇതിൽ കള പറിക്കുന്നതിനും മണ്ണിളക്കുന്നതുമായുള്ള പ്രവൃത്തികൾ വളരെ വേഗത്തിൽ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന JCB യുടെയും ട്രാക്ടറിന്റെയും ഒക്കെ കോമ്പിനേഷൻ പോലെ തോന്നുന്നുണ്ടല്ലേ ഈ മെഷീൻ. രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്യേണ്ടുന്ന ജോലി മെഷീൻ ഉപയോഗിച്ച് വെറും 2 മണിക്കൂർ കൊണ്ട് ചെയ്യുവാനാകും. നമ്മുടെ നാട്ടിലും ഇതൊക്കെ കൊണ്ടുവന്നാൽ ഒരുപാട് കർഷകർക്ക് എന്തായാലും ഉപകാരപ്പെടും. സത്യം പറഞ്ഞാൽ ഇതൊരു ബാഹുബലി മെഷീൻ തന്നെയാണ്. ഒരു സ്ഥലം നിരപ്പാക്കി കൃഷിക്ക് അനുയോജ്യമാക്കുവാൻ ഈ ഒരു മെഷീൻ മാത്രം മതി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്പർ 2, ഓട്ടോ സ്പ്ലിറ്റർ നട്ട് സ്പ്ലിറ്റർ. നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളുടെയും പല ഭാഗങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത് നട്ട്സ് ഉപയോഗിച്ചായിരിക്കും, പ്രത്യേകിച്ച് വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് മെഷീനുകളുടെയും ഒക്കെ. പക്ഷേ ഒരുപാട് കാലം കഴിയുമ്പോൾ തുരുമ്പിച്ചു പോകും ഇവ. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഈ നട്ട്സ് അഴിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. കാരണം നട്ടുകൾ തുരുമ്പ് പിടിച്ച് അതിൽ ജാമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിനൊരു പരിഹാരമാണ് ഓട്ടോ സ്പ്ലിറ്റർ നട്ട് സ്പ്ലിറ്റർ. ഇതുപയോഗിച്ച് നമുക്ക് അനായാസം തുരുമ്പ് പിടിച്ചിരിക്കുന്ന നട്ട്സ് കട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഈ മെഷീൻ ഉപയോഗിച്ച് ഏത് നട്ട്സ് ആണോ മുറിക്കേണ്ടത് അതിന്റെ മേലെ വെക്കുക. എന്നിട്ട് മെഷീൻ ഓൺ ആക്കി കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ അത് മുറിച്ചെടുക്കുവാനായി സാധിക്കും. മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ തന്നെയാണിത്. ഒപ്പം നമുക്ക് വീടുകളിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഇത് തീർച്ചയായും ഉപയോഗിക്കാം. നമ്പർ 3, ജെറ്റ് എഡ്ജ് വാട്ടർ ജെറ്റ് മെഷീൻ. വെള്ളത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. ഈ ശക്തി മനസ്സിലാക്കിയാണ് നമ്മൾ വൈദ്യുതിയും മറ്റുമെല്ലാം ഉണ്ടാക്കുന്നത്. വെള്ളം ഉപയോഗിച്ച് നമുക്ക് മാർബിൾ കട്ട് ചെയ്യുവാൻ സാധിക്കുമോ? എന്നാൽ അങ്ങനെയുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജെറ്റ് എഡ്ജ് വാട്ടർ ജെറ്റ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര്. ഇതുപയോഗിച്ച് നമുക്ക് മാർബിൾ പോലെയുള്ള കട്ടിയുള്ള സാധനങ്ങൾ അനായാസം കട്ട് ചെയ്യുവാൻ സാധിക്കും. വെള്ളം ഉയർന്ന മർദ്ദത്തിൽ ഇങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് അത് കട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നത്. അധികം അപകട സാധ്യതയില്ലാത്ത ഒരു മെഷീനാണിത്. മാത്രവുമല്ല വളരെ കൃത്യതയോടെ മുറിച്ചെടുക്കുവാൻ സാധിക്കും. ഇനി സാധാരണ മറ്റ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി ഇതിനുണ്ടാകുന്നില്ല. വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മലിനീകരണമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. ഇതെന്തായാലും അടിപൊളിയൊരു മെഷീൻ തന്നെയാണ് അല്ലേ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ. നമ്പർ 4, ഇൻഫാക്കോ. വലിയ മരത്തടികൾ മുറിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെഷീനുകൾ ഇന്ന് ലഭ്യമാണ്. ചെറിയ കമ്പുകളും ചില്ലകളും ഒക്കെ മുറിക്കുവാൻ സാധാരണ എന്തെങ്കിലും ചെറിയ ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇത് ഒരുപാട് സമയം നഷ്ടമാക്കുന്നു. ഇത് പരിഹരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന മെഷീനാണ് ഇൻഫാക്കോ. ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് കത്രിക ഉപയോഗിച്ച് വെട്ടുന്നതുപോലെ മരങ്ങളുടെ ചില്ലകളും മറ്റും എളുപ്പത്തിൽ വെട്ടിയെടുക്കുവാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ? ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ചെറിയ ചില്ലകൾ മുതൽ അത്യാവശ്യം വലിപ്പമുള്ള ചില്ലകൾ വരെ ഇതുപയോഗിച്ച് നമുക്ക് ഈസിയായി മുറിച്ചെടുക്കുവാൻ സാധിക്കും. ഒപ്പം നമുക്ക് വീട്ടിലെ അലങ്കാര ചെടികളെല്ലാം വെട്ടി നിർത്താനും ഈ മെഷീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്പർ 5, IWM വാട്ടർ ജെറ്റ്. നേരത്തെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് മാർബിൾ കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടു അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളം ഉപയോഗിച്ച് ഇരുമ്പും മറ്റും മുറിക്കുന്ന ഒരു മെഷീനാണ്. ഇതിന്റെ പേരാണ് IWM വാട്ടർ ജെറ്റ്. ഇവിടെയും വെള്ളത്തിന്റെ ശക്തി തന്നെയാണ് മുറിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുറിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്നത് പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അത് ഉപയോഗിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലാണെന്നറിയാമല്ലോ. കാരണം തീപ്പൊരിയും മറ്റും മുഖത്തേക്ക് തെറിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ മെഷീൻ വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല വളരെ കൃത്യമായ രീതിയിൽ മുറിച്ചെടുക്കുവാൻ ഈ മെഷീൻ സാധാരണ മെഷീനേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാണ്.
നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെർഫെക്റ്റ് ആംഗിളുകളിൽ മുറിച്ചെടുക്കാനാകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വെച്ച് മുറിക്കുമ്പോൾ പൊടി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. നമ്പർ 6 ടെക് ടോർച്ച്. പലപ്പോഴും അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളിലും മറ്റും എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അവിടെ എത്തിച്ചേരുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടുത്തെ വാതിലുകളും പൂട്ടുകളും മറ്റും തുറക്കുവാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് ടെക് ടോർച്ച്. പേര് പോലെ തന്നെ ഏകദേശം ഒരു ടോർച്ച് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. തുറക്കേണ്ട വാതിലിലോ പൂട്ടിലോ ഇത് വെച്ച് ഇതിനെ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിൽ നിന്നും വൻ തോതിൽ തീ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് അത് നമുക്ക് തുറന്നെടുക്കുവാൻ സാധിക്കുന്നു. ഈ ഒരു ചെറിയ ടോർച്ചിനകത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന കുറച്ച് രാസവസ്തുക്കളാണ് നിറച്ചിരിക്കുന്നത്. എന്തായാലും പോലീസുകാർക്കും മറ്റ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ഈ ഒരു മെഷീൻ വളരെയധികം ഉപകാരപ്രദമാകും. എന്നാലും സാധാരണക്കാർക്ക് ഇതിനെ കൊണ്ട് വലിയ ഉപകാരം ഒന്നും തന്നെ ഉണ്ടാകില്ല. നമ്പർ 7 ലോഗോസോൾ ലോഗ് ഹോൾഡർ. ഇതിന്റെ പേര് പോലെ തന്നെ മരത്തടികൾ ഉറപ്പിച്ച് നിർത്തുവാനുള്ള ഒരു സ്റ്റാൻഡാണിത്. നമ്മൾ വീടുകളിലെല്ലാം മരങ്ങൾ മുറിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ഉറപ്പിച്ച് നിർത്തുവാൻ പറ്റാത്ത പ്രശ്നമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മരം കറക്റ്റായി മുറിച്ചെടുക്കുവാനായി സാധിക്കാറില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ഫലപ്രദമായ ഒരു മെഷീനാണ് ലോഗോസോൾ ലോഗ് ഹോൾഡർ. ഇതുപയോഗിച്ച് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള മരത്തടികൾ വരെ ഉറപ്പിച്ച് നിർത്തുവാൻ കഴിയും. എന്നിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മുറിച്ചെടുക്കുവാനും സാധിക്കും. ഇതിന് നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ മരം മാത്രമല്ലാട്ടോ, നമുക്ക് ആവശ്യമെങ്കിൽ മറ്റു പല സാധനങ്ങളും ഉറപ്പിച്ച് നിർത്തുവാനായി സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. നമ്പർ 8 അയൺ മോൾ എലമെന്റ്. നമുക്ക് പലപ്പോഴും കൃഷിയുടെയും മറ്റും ആവശ്യങ്ങൾക്കായി മണ്ണിൽ കുഴിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുഴിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് അധ്വാനമുള്ള പണിയാണ്. പ്രത്യേകിച്ച് കൂടുതൽ കല്ലുകളും പാറകളും ഒക്കെയുള്ള സ്ഥലത്ത് കുഴിയെടുക്കുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മെഷീനാണ് അയൺ മോൾ എലമെന്റ്. ഇതുപയോഗിച്ച് നമുക്ക് എത്ര ആഴത്തിൽ വേണമെങ്കിലും കുഴിയെടുക്കുവാൻ സാധിക്കും. അതും ഒരു കുഴിയെടുക്കുവാൻ സെക്കൻഡുകളുടെ ആവശ്യം മാത്രമേ വരികയുള്ളൂ. കർഷകർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണിത്. കാരണം അവർക്ക് സ്ഥിരമായി കൃഷി ചെയ്യുമ്പോൾ കുഴിയെടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം കുഴിയുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കുവാനും ഒക്കെയുള്ള സംവിധാനം ഇതിലുണ്ട്. നമ്മുടെ ജോലി എളുപ്പമാക്കാൻ ഈ മെഷീൻ വളരെയധികം സഹായിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ മെഷീനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്പർ 9 മോസ്മെറ്റേക്. വെള്ളത്തിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി മെഷീനുകൾ നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലെ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം അത്തരത്തിലുള്ള ഒരു മെഷീൻ തന്നെയാണ്. ഇതിന്റെ പേരാണ് മോസ്മെറ്റിക്. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ്. കാരണം വൃത്തിയാക്കുന്ന ജോലിയാണ് ഇത് പ്രധാനമായും ചെയ്യുന്നത്. അഴുക്ക് പിടിച്ചു കിടക്കുന്ന മതിലുകൾ, വണ്ടികൾ എന്നിവയെല്ലാം വൃത്തിയാക്കാൻ ഈ മെഷീൻ വളരെ ഉപകാരപ്രദമാണ്. സാധാരണ വണ്ടികളുടെ അടിയിൽ പോയി വൃത്തിയാക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ വീടുകളൊക്കെ പെയിന്റ് അടിക്കുന്നതിന് മുൻപായി വെള്ളം ഉപയോഗിച്ച് കഴുകാറുണ്ട്. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയും. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇത് അധികം ലഭ്യമായി തുടങ്ങിയിട്ടില്ല. നമ്പർ 10 ഹസ്ക്വർണ ലീഫ് ബ്ലോവർ. പല പാശ്ചാത്യ രാജ്യങ്ങളിലും മഞ്ഞുകാലമായാൽ ഇല കൊഴിച്ചിൽ വളരെയധികം കൂടുതലായിരിക്കും. നടക്കുന്ന റോഡുകളിലൊക്കെയായി ഇലകൾ ഇങ്ങനെ കുന്നുപോലെ കിടക്കും. അപ്പോൾ അവിടെ സാധാരണയായി ഇലകളെല്ലാം മാറ്റുന്നതിനായി ജോലിക്കാരെ വെക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരുപാട് സമയമെടുക്കുന്ന ജോലികളാണ്. അങ്ങനെയാണ് ആളുകൾക്ക് പകരം മെഷീൻ ഉപയോഗിച്ച് ഇലകൾ നീക്കുവാൻ തുടങ്ങിയത്. അതും അത്രയ്ക്ക് ഫലപ്രദമായിരുന്നില്ല. അങ്ങനെയാണ് ഹസ്ക്വർണ ലീഫ് ബ്ലോവർ എന്ന മെഷീനിന്റെ കണ്ടുപിടുത്തമുണ്ടാകുന്നത്. ഒരു ചെറിയ വണ്ടിയിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും വരുന്ന ഉയർന്ന തോതിലുള്ള വായുപ്രവാഹം ഇലകളെ റോഡിൽ നിന്നും മാറ്റുന്നു. മാത്രമല്ല ഇത് 360 ഡിഗ്രിയിൽ തിരിയുവാനും കഴിവുണ്ട്. അങ്ങനെ ഇതുപയോഗിച്ച് റോഡിലെ ഇലകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുവാൻ കഴിയും. നമ്മുടെ നാട്ടിലൊന്നും ഇതിന്റെ ആവശ്യം അത്രക്കില്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.